എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ കുഞ്ചാട്ടുകര മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്ററാണ് ദൂരം വരുന്നത്. നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. എറണാകുളം പുക്കാട്ടുപടി ആലുവ തൃപ്പൂണിത്തുറ മെയിൻ റോഡ് തന്നെയാണ് നടക്കാവുന്ന ദൂരം. അതുപോലെ നല്ലൊരു ഏരിയയിലാണ് വന്നിട്ടുള്ളത്. ഒരു ഗേറ്റഡ് വില്ലയുടെ അകത്താണ്. 5 സെൻറ്റ് ഭൂമിയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമും ഒരുക്കിയിട്ടുണ്ട്. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മതിലുകൾ കാണാം. നേരെ ഗേറ്റിലേക്ക് വരാം. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് ഗേറ്റ് ഒരുക്കിയിട്ടുള്ളത്. വലിയ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി നേരെ പോർച്ചിനകത്തേക്ക് കയറി കിടക്കുകയും ചെയ്യും. വിശാലമായൊരു കാർ പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 വലിയ വണ്ടി ഒരേ ടൈമിൽ നമുക്ക് വീടിനകത്ത് കയറി കിടക്കുകയും ചെയ്യും. ഒരേ ടൈമിൽ തന്നെ നമുക്ക് എടുത്തു പോകാനും പറ്റും. അതാണ് ഈ പോർച്ചിൻ്റെ പ്രത്യേകത. കടപ്പ കല്ലുകളാണ് പാകിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ചുറ്റും പുറവും നമുക്കൊന്ന് കാണാം. ഈ ഭാഗം കിഴക്ക് ഭാഗവും ഈ ഭാഗം തെക്ക് ഭാഗവുമാണ്. അപ്പോൾ തെക്ക് ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെയായിട്ടും സ്പേസ് ഉള്ളത് കൊണ്ട് ഇവിടെയും വണ്ടി ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു കോർണർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ പെബിൾസ് കൊടുത്തിട്ട് കടപ്പ കല്ലുകളാണ് പാകിട്ടുള്ളത്. നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം നമുക്ക്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ്. അത് തെക്ക് പടിഞ്ഞാറ് മൂലയായിട്ട് വരും. വീടിന് വരുന്നത് ബെഡ്റൂമാണ്. മാത്രമല്ല പടിഞ്ഞാറ് ഭാഗത്ത് കൈവീശി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വടക്കോട്ട് പോവുകയാണ്. വടക്ക് ഭാഗത്തായിട്ട്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നല്ലൊരു അലക്കൽ കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് തറനിലത്തിൽ നിന്നും ഉയർത്തി തന്നെയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ടൈലാണ് വരുന്നത്. നമുക്ക് നല്ലൊരു വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്ക് കൊടുക്കാം. 2 ടാപ്പിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഗ്രാനൈറ്റ് വിരിക്കാം. നല്ല രീതിയിൽ നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം. അത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. മാത്രമല്ല ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നല്ല പ്യുവറായിട്ടുള്ള വെള്ളം ഉണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് കിഴക്ക് വശത്തേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് KW വാട്ടറിൻ്റെ മീറ്റർ കണക്ഷൻ വരുന്നുണ്ട്. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ വരൂ. ഇപ്പോൾ ഈ കിഴക്ക് ഭാഗത്തായിട്ടും ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ടെക്സ്റ്റ് വർക്ക്. അതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ല ചെടികൾ വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. വിശാലമായിട്ടൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 3 ചെയർ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. ഗ്രാനൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറുകയാണ്. 2 ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ടും ജിപ്സം പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഷോർട്ട് ഫാൻ കൊടുക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് വീട് വരുന്നത്. മാത്രമല്ല കിഴക്കോട്ട് തന്നെ ഡോറിൻ്റെ ദർശനവും വന്നിട്ടുണ്ട്. 2 പീസ് ഡോറാണ് വന്നിട്ടുള്ളത്. ഗേജുള്ള നല്ല ഡോറ് കൊടുത്തിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. സ്പേഷ്യസ് നല്ലൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിഴക്ക് ഭാഗമായതുകൊണ്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 പാളി ജനൽ. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് LED ലൈറ്റുകളായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ഷെൽഫ് അവൈലബിൾ ആണ്. ഫ്ലവർ വെക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ കൊടുക്കാം. എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഡ്രോയേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെപ്പറേഷനാണ്. അതായത് ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലുള്ള ഒരു സെപ്പറേഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് നമുക്കൊരു സ്പേസ് വരുന്നത്. അതായത് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീൻ മാറ്റ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ടെക്സ്റ്റ് വർക്ക് വരുന്നിട്ടുണ്ട്. 4-way ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് DB യൂണിറ്റ് വരുന്നത്. നമുക്ക് DB യൂണിറ്റ് നോക്കാം. 3-phase ലൈനാണ് വന്നിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണ്. വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ്. സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക് LED ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു കോക്കറി ഷെൽഫായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജ് വെക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഷെൽഫുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ
ഇൻറ്റീരിയൽ ഡിസൈനിൽ വരുന്ന സംഭവങ്ങളാണ്. എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈക്ക ലാമിനേഷനാണ് വന്നിട്ടുള്ളത്. അവിടെയായിട്ടും ഷെൽഫും അവൈലബിൾ ആണ്. ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. നാല് പാളി ജനലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സൂര്യപ്രകാശം വീടിനകത്തേക്ക് കടന്നു വരികയും ചെയ്യും. നല്ലൊരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നാനോയിറ്റ് ടോപ്പാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും ഡിസൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ മേലെ എല്ലാം എൽ ഇ ഡി ലൈറ്റുകളും അതുപോലെ തന്നെ മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഡിസൈൻ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ബാർ ചെയറോ അല്ലെങ്കിൽ ബാർ സ്റ്റൂളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നാനോ വൈറ്റ് ടോപ്പ് തന്നെയാണ് മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. രണ്ട് ടാപ്പ് വന്നിട്ടുണ്ട്. ടാപ്പ് വന്നിരിക്കുന്ന കമ്പനി സിറയാണ്. പിന്നെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് കബോർഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ്. പ്ലേറ്റ് റാക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. വടക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ ഫുഡും ഹോബും നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഫേബർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇലക്ട്രിക് ചിമ്മിന് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇലക്ട്രിക് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും വെന്റിലേഷൻ കിട്ടുകയും ചെയ്യും. വടക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതും ചെയ്യാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിലാണ്. ഏകദേശം 12 അടി നീളമുണ്ട്. 12.5 അടി നീളമുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. മാത്രമല്ല ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. മൂന്ന് പാളി ജനൽ. ഇവിടെയായിട്ട് ഒരു പെയിൻറ്റിൻ്റെ പാറ്റേൺ മാറ്റത്തിലാണ് വന്ന് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു ഷെൽഫ് അവൈലബിൾ ആണ്. രണ്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിപ്പമുള്ള കബോർഡ് അവൈലബിൾ ആണ്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. മേലെയായിട്ട് റൈൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ഷവർ അവൈലബിൾ ആണ്. ഡയവേട്ടറാണ് വന്നിട്ടുള്ളത്. സെറ തന്നെയാണ്. എല്ലാ ഫിറ്റിംഗും സെറ തന്നെയാണ്. ഇവിടെയായിട്ട് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നിട്ടുള്ളത്. സെറയുടെ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ളൊരു ക്ലോസറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഭംഗിയുള്ളൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടറിൻ്റെ മേലെയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്. പിന്നെ സാമാന്യം വലിപ്പം അവകാശപ്പെടാനില്ല. എങ്കിലും സ്പേഷ്യസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിൽ മാറ്റ് ടൈൽ തന്നെയാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന ആ എൻട്രൻസിൽ തന്നെയായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. നാനോ വൈറ്റ് ടോപ്പാണ് മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു സിറയുടെ ഒരു കൗണ്ടർ വാഷ് പീസ് വരുന്നുണ്ട്. സിറയുടെ പില്ലർ കോക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈലിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതായത് മിറർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളൊന്ന് ഉയർത്തിയാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഫ്ലവർ വേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസായിട്ട്, അതായത് ആർട്ട് വർക്കുകൾ എന്തെങ്കിലും വെക്കാനുള്ള സ്പേസായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഈ കിഴക്ക് വശമാണ് ഈ കാണുന്നത്. ഇത് വടക്ക് വശമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗമാണ്. ഇതിൻ്റെ കിഴക്ക് വശത്തെ ഭിത്തിയുടെ പെയിൻറ്റ് വേറൊരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക് എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. മനോഹരമായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് മൊത്തത്തിൽ കബോർഡ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിംഗിൾ കബോർഡാണെങ്കിൽ ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡയവേട്ടറാണ് വന്നിട്ടുള്ളത്. ടെലിഫോൺ ഷവർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. മാത്രമല്ല സിറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഒരു ക്യൂട്ട് അതിൻ്റെ ഒരു കോർണർ വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്. ഹീറ്റർ വന്നിട്ടുണ്ട്. ലൂക്കിൻ്റെ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഭിത്തി കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ആണെന്നുണ്ടെങ്കിൽ താഴെ മാറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാണ്. നേരെ മേലേക്ക് കയറാം. സ്റ്റെയർ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഫുള്ള് ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഹാൻഡിൽ വന്നത് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ടീക്കൂട്ടാണ് വന്നിട്ടുള്ളത്. ടഫൻഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. നേരെ കാണുന്ന ഭിത്തി ടെക് വെസ്റ്റ് ഭിത്തിയാണ്. ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്കും ഫാൻസി ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഈ വിൻഡോ നമുക്കിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കാവുന്നതാണ്. ഈ രണ്ട് വിൻഡോയും ജസ്റ്റ് ഓപ്പൺ ആക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അകത്തേക്ക് എയർ കയറുകയും ചെയ്യും. പ്രകാശം കിടക്കുകയും ചെയ്യും. പിന്നെ ഈ കാണുന്നതാണ്
കിഴക്ക് വശത്തെ പെരഗോളയാണ്. മാത്രമല്ല അതിനകത്ത് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അകത്തെ പെയിൻറ് പാറ്റേൺ മാറ്റുണ്ട്, പിന്നെ മേലെയായിട്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തി. എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ടാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം, മാത്രമല്ല മേലെ എല്ലാം കബോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂരിയോ ക്യാബിനറ്റ് ആക്കാം. മാത്രമല്ല ഇതിനകത്ത് ബുക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസിൽ നമുക്ക് സെറ്റ് ഇടാം. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടി വി യൂണിറ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ടി വി കാണാൻ പറ്റും. വിശാലമായൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 13 അടിയോളം നീളമുണ്ട്. 12 അടിയോളം വീതിയുള്ള നല്ല വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകൾ, ഈ ഭിത്തിയുടെ പെയിൻറ്റിന് മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കിഴക്ക് ഭാഗമാണ്, കിഴക്ക് ഭാഗത്ത് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വടക്ക് ഭാഗമാണ്, വടക്ക് ഭാഗത്തും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. 2 പാട്ടായിട്ട് തുറക്കുന്ന രീതിയിൽ ഇവിടെ കബോർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ള കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ബാത്റൂമിലേക്ക് വരികയാണ്. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് ഡ്രസ്സിങ് ടേബിളും മിററും അതുപോലെ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. നേരെ ബാത്റൂമിലേക്ക് വരാം. സിറയുടെ ഫിറ്റിങ്സ് ആണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. താഴെ ഒരു മാറ്റ് ടൈലാണ്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ടെലിഫോൺ ഷവർ കൊടുത്തിട്ടുണ്ട്, ഹീറ്റർ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്. ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസും വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെയും മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന് ഫൈബർ ഡോറ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നമ്മളിനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. സെയിം സ്പേസിൽ തന്നെയാണ്, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്, 3 പാളി ജനൽ. ഇത് തെക്ക് ഭാഗമാണ്, തെക്ക് ഭാഗത്ത് ഓരോ പാളി വീതം ജനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഭിത്തിയുടെ കളർ വേറെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫാൻസി ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകൾ വൃത്തിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 പാട്ടായിട്ട് തുറക്കാം. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും അവൈലബിൾ ആണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബെഡ്റൂം തന്നെയാണ്. 12.5 അടി നീളവും 12.5 അടി വീതിയും വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സാമാന്യം സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് വന്നിട്ടുണ്ട്, ടവൽ ഡ്രയർ വന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ടെലിഫോൺ ഷവർ, ഡയമീറ്റർ, ഹീറ്റർ എല്ലാ സംവിധാനം ഒരുക്കി തന്നെയാണ്. ഇവിടെയും കോർണർ വാഷ് ബേസും തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മിറർ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം സ്പേസ് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുമ്പ് യൂട്ടിലിറ്റി ഏരിയ കാണാം. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. അപ്പോൾ സ്പേഷ്യസ് ആയിട്ടൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ടൈൽ കൊടുത്തിരിക്കുന്ന ഒരു മാറ്റ് റഫ് ടൈലാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻറ്റും വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മഴ കിട്ടാതിരിക്കാനും കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ മറച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ട് തന്നെ. അപ്പം കാറ്റും വെളിച്ചും അകത്തേക്ക് കടന്നു വരികയും ചെയ്യും. പിന്നെ പക്ഷികൾ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ടും ഷീറ്റിട്ട് കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്, ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മേലെ ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല സ്പേഷ്യസുമായിട്ടുള്ള നല്ലൊരു യൂട്ടിലിറ്റി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാൽക്കണിയിലേക്ക് പോകണം. നേരെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല വിശാലമായുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫ് ആൻഡ് ഗ്ലാസ്, പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക്, എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കവേഡായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെയും കൊടുത്തിരിക്കുന്ന ടൈൽ ഒരേ പാറ്റേൺ ടൈൽ തന്നെയാണ്, അതായത് റഫ് ടൈൽ തന്നെയാണ്, മാറ്റ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 4x2 ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പെരഗോള വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫ് ആൻഡ് ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരാൻ നേരത്ത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ടെക്സ് വർക്കിനോട് താഴെയായിട്ട് ഓപ്പൺ സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ചെടിയിൽ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം.
പറ്റും. അപ്പോൾ നല്ല മനോഹരമായുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുവാണ്. 5 സെൻറ്റ് ഭൂമിയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. താഴെ ഇതിന് 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. മേലെ ഇതിന് 2 ബെഡ്റൂമും വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസും നല്ലൊരു യൂട്ടിലിറ്റിയും നല്ലൊരു ബാൽക്കണിയും കൊടുത്തു തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലും ഹീറ്റർ എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഡോറുകളാവട്ടെ, അതെല്ലാം മരത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 86 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏരിയനെ കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. നടക്കാവുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അവിടെ നമുക്ക് ഈസി ആയിട്ട് കുക്കാട്ടുപടിയിലേക്ക് പോവാം, ആലുവിക്ക് പോവാം, തൃപ്പൂണിത്തുറയ്ക്ക് പോവാം, ഏത് ദിശയിലേക്കും നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. മെയിനായിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാനും പറ്റും. അപ്പോൾ നല്ലൊരു ഏരിയയിൽ ഒരു വില്ലയുടെ അകത്ത് തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. ഏകദേശം 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വീടുകളുടെ കളക്ഷൻസും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ അഭിരുചിക്കും നിങ്ങളുടെ ബഡ്ജറ്റിന് വിളങ്ങുന്ന വീടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.